എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പുതിയ യൂണിറ്റിലേക്ക് കടക്കുകയാണ്. പാഠത്തിന്റെ പേരെന്താണെന്ന് അറിയാമോ? പാർട്ട് നമ്പർ, ഭാഗങ്ങളുടെ സംഖ്യ. എല്ലാവരും ഈ ബോർഡിൽ തന്നിരിക്കുന്ന ചിത്രം ഒന്ന് നിരീക്ഷിച്ചേ. എന്താണ് ഈ ബോർഡിൽ കാണുന്നത്? ഒരു വൃത്തമാണ് അല്ലെ, ഒരു സർക്കിള്. സർക്കിളിന് എന്താണ് പ്രത്യേകത? ഈ സർക്കിളിനെ 2 equal parts ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ, 2 തുല്യ ഭാഗങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പകുതി ഭാഗത്തിന് എന്ത് കളറാ ഉള്ളത്? ബ്ലാക്ക് കളർ അല്ലെ. ബാക്കി പകുതി ഭാഗത്തിനോ കളർ നൽകിയിട്ടുണ്ടോ? ഇല്ല. ഇത്രയും കാര്യം നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായി അല്ലെ. ബോർഡിൽ എന്താണ് നിങ്ങൾ കാണുന്നത്? ഒരു ലൈൻ കാണാം, ഒരു വര അല്ലെ. ഈ വരയുടെ പ്രത്യേകത എന്താണ്? ഹാഫ് ദി ലൈൻ ഈസ് ബ്ലാക്ക്. വരയുടെ പകുതി ഭാഗം കറുപ്പ് നിറം അല്ലെ. ആൻഡ് ഹാഫ് ഈസ് റെഡ്, പകുതി ഭാഗം ചുവപ്പ്. ഒരു വരയുണ്ട്, വരയുടെ പകുതി ഭാഗം കറുപ്പ് നിറവും പകുതി ഭാഗം ചുവപ്പ് നിറവും അല്ലെ. ഇനി നിങ്ങൾ ഈ വരയുടെ നീളം 1 meter ആണെന്ന് കരുതുക. എങ്കിൽ എങ്ങനെ ഇതിനെ പറയാം? 1 meterന്റെ പകുതി നീളത്തെ എന്തെന്നാ നമ്മൾ പറയുക സാധാരണ? 1/2 meter എന്ന് പറയും അല്ലെ. എങ്ങനെയാണ് പറയുക? 1/2 meter എന്ന് പറയാറുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ബ്ലാക്ക് പാർട്ട് ഈസ് 1/2 meter, കറുപ്പ് നിറം 1/2 meter ഉണ്ടെന്ന് പറയാം അല്ലെ. അതുപോലെ തന്നെ ചുവപ്പ് നിറം 1/2 meter ഉണ്ടെന്ന് പറയാം അല്ലെ. ഇവിടെ ബോർഡില് ഒരു ലൈൻ ഉണ്ട്. ലൈൻ 1 meter ആണ് എന്ന് കരുതുക. ലൈനിന്റെ നീളം 1 meter ആണെന്ന് കരുതുകയാണെങ്കിൽ ലൈനിന്റെ പകുതി ഭാഗം കറുപ്പ് നിറവും പകുതി ഭാഗം ചുവപ്പ് നിറവുമാണ് ഇവിടെ ഉള്ളത്. ആയതുകൊണ്ട് നമുക്ക് എങ്ങനെയെല്ലാം പറയാം? 1/2 meter കറുപ്പും 1/2 meter ചുവപ്പ് നിറവും ആണെന്ന് നമുക്ക് പറയാം അല്ലേ. എല്ലാവർക്കും മനസ്സിലായില്ലേ? നമ്മൾ ആദ്യം എടുത്ത സർക്കിളാണ് ഇതൊന്നുകൂടി നിങ്ങൾ ഒന്ന് നിരീക്ഷിക്കുക. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്? ഈ സർക്കിളിനെ, വൃത്തത്തെ 2 തുല്യ ഭാഗങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. 2 equal parts ആക്കി മാറ്റിയിട്ടുണ്ട്. ഒരു ഭാഗത്തിന് ഏത് നിറമാണ് കൊടുത്തിരിക്കുന്നത്? കറുപ്പ് നിറം, ബ്ലാക്ക് കളർ. മറ്റേ ഭാഗത്തിന് നിറം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഇവിടെ കറുപ്പ് നിറം കൊടുത്ത ഭാഗത്ത് എന്തോ ഒന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അതൊന്ന് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ. നിങ്ങൾ 4ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. എങ്ങനെയാണ് ഇത് വായിക്കുക? 1/2 മലയാളത്തിലാണെങ്കിൽ 2/1. അങ്ങനെ പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? ആകെയുള്ള 2 ഭാഗങ്ങളിൽ 1 ഭാഗം ശരിയല്ലേ. ഇവിടെ ആകെ 2 തുല്യ ഭാഗങ്ങളുണ്ട്. അതിൽ 1 ഭാഗമാണ് കറുപ്പ് നിറം കൊടുത്തിരിക്കുന്നത്, ബ്ലാക്ക് കളർ കൊടുത്തിരിക്കുന്നത്. ഇനി നിറം നൽകാത്ത ഭാഗത്തും അതുപോലെ തന്നെ ഒരു ഫ്രാക്ഷൻ, ഭിന്നസംഖ്യ കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വായിക്കുന്നത് നിങ്ങൾക്കറിയാം. 1/2 അല്ലെങ്കിൽ 2/1 എന്ന് വായിക്കും അല്ലെ. ഇവിടെ നിറം നൽകാത്ത ഭാഗവും ആകെയുള്ളതിൽ, ആകെയുള്ള 2 ഭാഗങ്ങളിൽ 1 ഭാഗമാണ് ശരിയല്ലേ. അതായത് ഒരു ഭിന്നസംഖ്യയുടെ അടിയിൽ എഴുതുന്നത്. ഇവിടെ ഭിന്നസംഖ്യ ഏതാണ്? ഫ്രാക്ഷൻ ഏതാണ്? 1/2, 2/1.
ഒരു ഭിന്നസംഖ്യയുടെ അടിയിൽ എഴുതുന്നത് ആകെ എത്ര ഭാഗങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ആകെ എത്ര പാർട്ട് ഉണ്ട് എന്നുള്ളതാണ്. ആകെ ഇവിടെ എത്ര ഭാഗങ്ങളുണ്ട്? രണ്ട് തുല്യ ഭാഗങ്ങളുണ്ട്. അത് അടിയിൽ എഴുതുന്നു. മുകളിൽ എഴുതുന്നതോ എത്ര ഭാഗങ്ങൾ എടുത്തു എന്നുള്ളതാണ്. അതായത് എത്ര ഭാഗങ്ങൾക്ക് നിറം കൊടുത്തു, അല്ലെങ്കിൽ എത്ര ഭാഗം എടുത്തു നമ്മൾ എന്നുള്ളതാണ്. എല്ലാവർക്കും മനസ്സിലായോ? നിങ്ങളുടെ മാത്സിന്റെ എക്സാം കഴിഞ്ഞു അല്ലെ? അതില് അനൂന് 10-ൽ 8 മാർക്കാണ് കിട്ടിയത്. എത്ര മാർക്കാണ് കിട്ടിയത്? 10-ൽ 8 മാർക്കാണ് കിട്ടിയത് എന്ന് കരുതുക. അതെങ്ങനെ നമ്മൾ എഴുതും? അതായത് ആകെയുള്ളത് എപ്പോഴും അടിയിലും നമുക്ക് കിട്ടിയത് എവിടെ എഴുതേണ്ടത്? മുകളിലുമാണ് എഴുതേണ്ടത്. ചിലരൊക്കെ മാർക്കൊക്കെ എഴുതുമ്പോൾ തിരിഞ്ഞു പോകലുണ്ട്. 8 അടിയിലും 10 മുകളിലും ഒക്കെ ആക്കി എഴുതലുണ്ട്. സാരമില്ല, നിങ്ങൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടി ടീച്ചർ പറഞ്ഞത്. അതായത് എപ്പോഴും ആകെയുള്ളത് നമ്മൾ അടിയിലും കിട്ടിയത് മുകളിലുമാണ് എഴുതേണ്ടത്. ബോർഡില് മറ്റൊരു ചിത്രം കൂടി നിങ്ങൾ കണ്ടു അല്ലേ? ഇതിനു മുന്നേ നമ്മൾ കണ്ടത് രണ്ട് ഭാഗങ്ങളാക്കിയതിനെ കുറിച്ചാണ് നമ്മൾ ഇതിനു മുന്നേ പഠിച്ചത് അല്ലേ? ഇവിടെ എത്ര ഭാഗങ്ങളാക്കിയിട്ടുണ്ട് സർക്കിളിനെ? എത്ര പാർട്ട് ആക്കിയിട്ടുണ്ട്? 3 ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട് അല്ലേ? 1, 2, 3. പിന്നെ എന്താണ് നിങ്ങൾ ഇവിടെ കാണുന്നത്? രണ്ട് ഭാഗങ്ങൾക്ക് എന്ത് നിറം കൊടുത്തിരിക്കുന്നത്? യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട്, മഞ്ഞ നിറം കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്തിന് കളറുണ്ടോ? ഇല്ല. അങ്ങനെയെങ്കിൽ ഇവിടെ കളർ ചെയ്തത്, നിറം നൽകിയിട്ടുള്ളത് എത്ര ഭാഗത്തിനാണെന്നൊന്ന് പറയാമോ? എത്ര ഭാഗത്തിനാണ് നിറം നൽകിയിട്ടുള്ളത്? 2/3 parts. അതായത് ആകെയുള്ള 3 ഭാഗങ്ങളിൽ 2 ഭാഗത്തിന് നിറം നൽകിയിട്ടുണ്ട് അല്ലെ? അതായത് 2 1/3 ചേർന്നാൽ, 2 3-ൽ 1 ചേർന്നാൽ എന്തായി? 2/3 ആയി, 3-ൽ 2 ആയി. എല്ലാവർക്കും മനസ്സിലായില്ലേ? മറ്റൊരു ചിത്രം കൂടെ നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലേ? ഈ ചിത്രം കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? ഒരു സ്ക്വയർ ആണല്ലേ, ഒരു സമചതുരം. ഇത് കണ്ടിട്ട് മറ്റെന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? സ്ക്വയറിനെ എത്ര തുല്യ ഭാഗങ്ങളാക്കിയിട്ടുണ്ട്? 3 ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട് അല്ലെ? 3 തുല്യ ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. കൂടാതെ എന്തൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായി? അതിലൊരു ഭാഗത്തിന് എന്ത് നിറമാണ് കൊടുത്തിരിക്കുന്നത്? ഗ്രീൻ കളർ, പച്ച നിറം കൊടുത്തിട്ടുണ്ട്. മറ്റു രണ്ട് ഭാഗത്തിനോ യെല്ലോ കളർ നൽകിയിട്ടുണ്ട്, മഞ്ഞ നിറവും നൽകിയിട്ടുണ്ട്. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി ടീച്ചർ ചോദിക്കുന്ന ക്വസ്റ്റിന് ആൻസർ നിങ്ങൾക്ക് പറയാമോ? ഇൻ ദിസ് പിക്ചർ വാട്ട് പാർട്ട് ഓഫ് ദി സ്ക്വയർ ഈസ് ഗ്രീൻ കളർ? ഈ ചിത്രത്തിൽ പച്ച നിറം നൽകിയിരിക്കുന്നത് സമചതുരത്തിന്റെ എത്ര ഭാഗത്തിനാണ്? കുറെ പേരൊക്കെ പറയുന്നുണ്ട്, എത്ര ഭാഗത്തിനാണ്? 3-ൽ 1 ഭാഗത്തിന് അല്ലെ? 1/3 പാർട്ടിനാണ് പച്ച നിറം നൽകിയിരിക്കുന്നത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ടീച്ചർ ചോദിച്ചോട്ടെ. ഇൻ ദിസ് പിക്ചർ വാട്ട് പാർട്ട് ഓഫ് ദി സ്ക്വയർ ഈസ് യെല്ലോ കളേർഡ്? ഈ ചിത്രത്തിൽ മഞ്ഞ നിറം നൽകിയിരിക്കുന്നത് സമചതുരത്തിന്റെ എത്ര ഭാഗത്തിനാണ്? സമചതുരത്തിന്റെ എത്ര ഭാഗത്തിനാണ് മഞ്ഞ നിറം നൽകിയിരിക്കുന്നത്? എത്ര ഭാഗത്തിനാണ്? എളുപ്പമാണല്ലേ. എത്ര ഭാഗത്തിനാണ് കുട്ടികളെ?
മൂന്നിൽ രണ്ട് ഭാഗത്തിന് 2/3 പാർട്ടിന്. ശരിയല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇവിടെ മറ്റൊരു ചിത്രവും കൂടി നിങ്ങൾക്ക് കാണാം അല്ലേ. ഇവിടെ എന്താണ് നിങ്ങൾ കാണുന്നത്? ഒരു സ്ക്വയർ സമചതുരം അല്ലേ. ഈ സമചതുരത്തെ എത്ര ഭാഗങ്ങളാക്കി മുറിച്ചിട്ടുണ്ട് ഒന്ന് എണ്ണി നോക്കിക്കേ. 1, 2, 3, 4 നാല് ഭാഗങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. 4 equal parts ആക്കിയിട്ടുണ്ട് അല്ലേ. പിന്നെ എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത്? അതിൽ രണ്ട് പാർട്ടിന് രണ്ട് ഭാഗങ്ങൾക്ക് റെഡ് കളർ കൊടുത്തിട്ടുണ്ട്, ചുവപ്പ് നിറം കൊടുത്തിട്ടുണ്ട്. ടീച്ചർ ചോദിക്കുന്ന ചോദ്യത്തിന് ഇനി ഉത്തരം പറയാമോ? ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായതല്ലേ. വാട്ട് പാർട്ട് ഓഫ് ദി സ്ക്വയർ ഈസ് റെഡ് കളേർഡ്? ഇൻ ദിസ് പിക്ചർ വാട്ട് പാർട്ട് ഓഫ് ദി സ്ക്വയർ ഈസ് റെഡ് കളേർഡ്? ഈ ചിത്രത്തിൽ ചുവപ്പ് നിറം നൽകിയിരിക്കുന്നത് എത്ര ഭാഗത്തിനാണ്? ആർക്കൊക്കെ പറയാം ഇതിന്റെ ആൻസർ? കുറച്ചുപേരിവിടെ പറയുന്നുണ്ട്. എത്ര ഭാഗത്തിനാണ് ചുവപ്പ് നിറം നൽകിയിരിക്കുന്നത്? 2/4 part. 4 2 ഭാഗത്തിനാണ് ചുവപ്പ് നിറം നൽകിയിരിക്കുന്നത്. രണ്ടെന്ന് മാത്രം എഴുതിയാൽ മതിയോ? പോരാ, ഭാഗം ചോദിക്കുമ്പോൾ ഫ്രാക്ഷൻ രൂപത്തിൽ തന്നെ പറയണം, ഭിന്നസംഖ്യ രൂപത്തിൽ തന്നെ പറയണം. എന്തെന്നാണ് പറയേണ്ടത്? 2/4, 4 2. ഇനി മറ്റൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ. നിറം നൽകാത്തത് എത്ര ഭാഗത്തിനാണ്? ആൻസർ പറയുന്നുണ്ട് ഇവിടെ കുറെ പേര്. 4 2 ഭാഗത്തിനാണ് നിറം നൽകാത്തത് അല്ലെ. ആകെയുള്ള 4 ഭാഗങ്ങളിൽ ഈ 2 ഭാഗത്തിന് നിറം നൽകിയിട്ടില്ല. അപ്പൊ ആൻസർ എന്താണ്? 4 2, 2/4. എല്ലാവർക്കും മനസ്സിലായില്ലേ? പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും ഇന്ന് പഠിപ്പിച്ചത് മനസ്സിലായോ? വളരെ രസകരമായ ഒരു പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിച്ചു പോയതല്ലേ. ഇതുമായി ബന്ധപ്പെട്ട് ഏതാനും പ്രവർത്തനങ്ങൾ കൂടി ടീച്ചർ നൽകുന്നതായിരിക്കും. എല്ലാവരും മനസ്സിലാക്കി ചെയ്ത് അതാത് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം. എല്ലാവർക്കും നന്ദി.